ഒറ്റൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ഡേയുടെ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത് ഒരുപാട് കെമിക്കൽ ഹെയർ ഡേ ഒക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്ത് പണി കിട്ടിയിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കൂ അകാല നിര മാറിക്കിട്ടുമെന്ന് മാത്രമല്ല മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും സ്ഥിരമായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് മുടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പരിഹാരമാണ് താരം മാറാനും മുടി നല്ല ഉള്ളോട് കൂടി വളരാനും കറുപ്പ് കിട്ടാനും ഒക്കെ ഈ ഒരു ഹെയർ ഡേ മാത്രം മതി കേട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ ഡേ തയ്യാറാക്കാനായി എടുത്തിരിക്കുന്നത് കീഴാർ നെല്ലിയാണ് ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കീഴാർ നെല്ലി മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും കറുപ്പ് കിട്ടാനും വളരെ നല്ലതാണ് എണ്ണ കാച്ചുന്ന സമയത്ത് കിഴാർ നെല്ലിയുടെ നീര് പിഴിഞ്ഞെടുത്തിട്ട് എണ്ണ കാച്ചാറുണ്ട് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണയിൽ കിഴാർ നെല്ലിയും കയ്യൂന്നിയും ഒക്കെ ചേർത്തിട്ടാണ് കേട്ടോ എണ്ണ തയ്യാറാക്കിയെടുക്കാറുള്ളത് അപ്പം നമ്മളെടുത്ത ആ ഒരു പിടി കിരാർ നെല്ലി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ് അത് നല്ല ഒരു പിടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ കറിവേപ്പിലയുടെ ഗുണങ്ങള് നമുക്ക് എല്ലാവർക്കും അറിയാം ഉള്ളിൽ കഴിക്കാനായാലും അതുപോലെ തന്നെ പുറമെ മുടിയിൽ എണ്ണ കാച്ചി തേക്കാനായാലും ഡൈ തയ്യാറാക്കാനായാലും ഒക്കെ വളരെ നല്ലതാണ് പെട്ടെന്ന് മുടി കറുത്ത് കിട്ടാനായിട്ട് കറിവേപ്പില സഹായിക്കും അതുപോലെ തന്നെ ചെറുപ്പത്തിലുണ്ടാകുന്ന അകാലനിരയൊക്കെ തടയാനായിട്ടും നമുക്ക് കറിവേപ്പില സ്ഥിരമായിട്ട് മുടിയിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് കിഴാർ നെല്ലിയും കറിവേപ്പിലയും മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ട് വളരെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ജ്യൂസാണ് ഏട്ടോ എടുക്കുന്നത് നല്ലതുപോലെ അരിച്ച് അതിൻ്റെ തരികളൊന്നുമില്ലാത്ത ജ്യൂസാണ് എടുക്കുന്നത് ഈ ഒരു കിഴാർ നെല്ലിയും കറിവേപ്പിലയും ചേർത്ത ജ്യൂസിലേക്ക് നമ്മൾ കുറച്ച് കട്ടൻ ചായ കൂടി തിളപ്പിച്ച് ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെങ്കിൽ ഹെയർ സിറമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് മുടി ിലൊക്കെ നല്ലതുപോലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം സ്കാലപ്പിൽ മൈൽഡായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി ചെയ്യാവുന്നതാണ് മുടി നല്ല പോലെ വളരെ കിഴർന്നെല്ല് ഉപയോഗിച്ച് എണ്ണയൊക്കെ കാച്ചി ഉപയോഗിക്കാൻ സമയമില്ലാത്തവർക്ക് ഇങ്ങനെ ഹെയർ സിറം ആയിട്ടായാലും കിഴാറുന്നെല് നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കാം ഇനി നമുക്ക് ഡൈ തയ്യാറാക്കാം ഞാൻ അതിനായിട്ട് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ സ്ഥിരം ഹെയർ ഡൈ തയ്യാറാക്കുന്ന പാത്രമാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഹെന്നാ പൗഡറാണ് നല്ല ഹെന്നാ പൗഡർ നോക്കി തന്നെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഡേറ്റ് കഴിഞ്ഞതൊന്നും ഉപയോഗിക്കരുത് അത്യാവശ്യം നല്ല ബ്രാൻഡിൻ്റെ തന്നെ നോക്കി വാങ്ങാനായിട്ട് ശ്രമിക്കണേ ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കാപ്പൊടിക്ക് പകരമായിട്ട് ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക വേണമെങ്കിലും അരച്ച് നമുക്കിതിലേക്ക് ചേർക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഷിഖധായി പൗഡറാണ് ഒട്ടുമിക്ക സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് ശിക്കക്കായുടെ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ താരനൊക്കെ ഒഴിവാക്കാനും ഈ ഒരു പൗഡർ നല്ലതാണ് കേട്ടോ അതും നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മൾ നെല്ലിക്കയും ഹെന്ന പൗഡറും ശിക്കക്കായുടെ പൗഡറും എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ഉള്ളനുസരിച്ച് നമ്മളെടുക്കുന്ന പൗഡറിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് എല്ലാ പൗഡറും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് ഉണ്ടല്ലോ അത് കുറേശ്ശെയായിട്ട് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തന്നെ കട്ടകളില്ലാണ്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക നമുക്ക് ഡൈയുടെ ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് ഇതിൽ നമ്മൾ എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും നൂറ് ശതമാനം നാച്ചുറലാണ് കേട്ടോ ഒട്ടും തന്നെ കെമിക്കലുകളില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യുന്നത് മുടി കറുത്ത് കിട്ടുമെന്ന് മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറാനും മുടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഉള്ളുണ്ടാവാനും ഒക്കെ വളരെ സഹായിക്കുന്നതാണ് ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം ഇതിനൊരു കളറ് വന്നിട്ട് ലൈറ്റ് ഗ്രീൻ കളർ ഒരു ചാണക പച്ച കളറൊക്കെയാണ് കേട്ടോ പക്ഷേ ഇത് നമ്മൾ അടച്ച് ഒരു രാത്രി റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതിന് ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ ഈയൊരു ഡൈയുടെ കളറ് നല്ലതുപോലെ മാറി കറുത്ത കളറിൽ കിട്ടും ഈ ഒരു ഡൈ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് ഇരുമ്പിൻ്റെ പാത്രത്തിലല്ല വെക്കുന്നതെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം കൂടി ഈ ഒരു ഡൈയിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് ഈ ഒരു ഡൈക്ക് കിട്ടുകയുള്ളു ഇതേ ഇപ്പം നമ്മുടെ ഡൈ ഒരു ദിവസം മൊത്തം ഞാൻ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം തുറന്നതാണ് നല്ല കറുത്ത് തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പം എൻ്റെ കൈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഡാർക്കാണ് നമ്മുടെ ഡൈ എന്നുള്ളത് നൂറ് നാച്ചുറൽ ആണ് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് കൂടെ നോക്കാം നല്ലതുപോലെ ഷാംപൂ വാഷ് ചെയ്ത് ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിൽ വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്തതിന് ശേഷം മൈൽഡ് ആയിട്ടുള്ളൊരു ഷാംപുവോ അല്ലെങ്കിൽ താളിയോ ഉപയോഗിച്ച് നമുക്ക് മുടി കഴുകിയെടുക്കാവുന്നതാണ് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഹെയർ ഡേ അപ്ലൈ ചെയ്യണം പിന്നെ ആഴ്ചയിൽ ഒന്നൊന്ന രീതിയിലും അത് കഴിഞ്ഞ് നമ്മുടെ മുടികളെല്ലാം നല്ലതുപോലെ കറുത്ത് തുടങ്ങുന്ന സമയത്ത് മാസത്തിൽ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ചെറിയ രീതിയിൽ അവിടെ ഇവിടെയായിട്ട് മുടികൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ നരച്ചു തുടങ്ങുന്നവർ ഉടനെ തന്നെ കെമിക്കൽ ചേർത്തിട്ടുള്ള ഡൈകളൊന്നും ഉപയോഗിക്കരുത് ഇതുപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മുടികൾ പെട്ടെന്ന് നരയ്ക്കാതെ നമുക്ക് ഒരുപാട് കാലം കൊണ്ടുനടക്കാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ